Hello friends, welcome to Agro Travel. I am in the Municipal Park Road. I am in this YouTube. This is Milfresh. This is a promotional video. I am just shooting a mobile shoot. I We have Kashmiri chilli, Southern Zilantella, and hair oil on the Sunday Jam, Achara was on the Jam. Like number three items. You better than about the missionaries again, the Britannia Indian. Channel Colorians with the Sherry, pure idler color and the yellow color. That is the quality of the product. There and the gate and sun and the item will love. The main item is in Karimasar, put it on the main item. Items support chemically lateral items or portable exchange. Manjapur and items are not separate. I put anybody. Natural. Chemical ഒന്നും ഇല്ല നമ്മൾ ഇവിടെ തന്നെ ചെയ്തിരിക്കുന്നു ഇതരത്തിലുള്ള കൂട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ അവിടെ നമ്മുടെ ഇതിത്തെ നമ്മൾ പറഞ്ഞ കലർപ്പില്ലാത്ത മസാലപ്പൊടികളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒക്കെ മെയിൻ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒന്ന് കാണിക്കാമോ? എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ രണ്ട് ഐറ്റം ഇതാണ്. പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത് നാടൻ മഞ്ഞപ്പൊടി. നോർമൽ കടകളിൽ കിട്ടാത്ത ഒരു ഐറ്റം ആണ് ഇത്. നമ്മുടെ നാടൻ മഞ്ഞപ്പൊടി സാധാരണ മഞ്ഞപ്പൊടി നമുക്ക് വേറെ ഉണ്ട്. എന്തെങ്കിലും വിലയിൽ എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഏകദേശം നമ്മൾ മാർക്കറ്റ് വിലക്കാണ് ഇപ്പോൾ സാധനം കൊടുക്കുന്നത്. പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ നമ്മുടെ പൊടി ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് മറ്റു പൊടിയാണ്. വെളിച്ചെണ്ണ ഏത് ക്യാൻ? രണ്ടു ക്യാനും ഉണ്ടല്ലേ? എത്ര? 1 ലിറ്റർ 1 ലിറ്റർ 2 ലിറ്റർ 2 ലിറ്ററിന്റെ ബോട്ടിലും ഉണ്ട് ക്യാനും ഉണ്ട് പിന്നെ 5 ലിറ്റർ അങ്ങനെയാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മൾ ലൂസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എത്ര വേണമെങ്കിലും നിങ്ങൾ എത്ര ഇതുമായിട്ട് വന്നാലും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇത് നാച്ചുറൽ കളറായിട്ട് എനിക്ക് തോന്നിയത്. കളർ മാത്രമേ നമുക്ക് നാച്ചുറൽ പ്രോസസ്സാണ് നമുക്ക് ഫിൽറ്ററിംഗ് ഇല്ല. പണ്ട് ചെയ്യണവരെ ആട്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് നിറച്ച് വെക്കുകയാണ്. ഓക്കെ, അത് കുറേ 2 ദിവസം കൊണ്ട് അത് ഊറിയിട്ട് ഈ ഒരു കളറിലേക്ക് വരും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ വന്നവർ ശ്രദ്ധിക്കണം. ശരിക്കും ചെരുപ്പൊക്കെ പുറത്തിട്ടിട്ട് കയറണല്ല. അപ്പോൾ ഇതാണല്ലേ മെഷീനറീസ് അല്ലേ? നമ്മളിലേക്ക് കയറുന്നത് ചക്ക് ഒരു ചെറിയൊരു സ്പേസിലെല്ലാം ഇത് ചെയ്ത് കാണല്ലേ? ഓക്കെ ഓക്കെ, നമ്മുടെ ഫില്ലിംഗ് സ്റ്റേഷൻ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയതിനു ശേഷം നിറച്ച് വെക്കുന്ന സ്ഥലം. അത് 2 ദിവസം കൊണ്ട് അത് ഊറി കഴിയുമ്പോൾ നമ്മൾ നിറക്കാം. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ വെളിച്ചെണ്ണയുടെ ആ കളറില്ലാത്തൊരു ക്വാളിറ്റി ആണ്. എനിക്ക് 2 വർഷം ആവാറായി, പക്ഷേ ഇത് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, മല്ലിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല സാധാരണ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. കാശ്മീരിയുടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാശ്മീരിയാണ് മുളക് പൊടി. അപ്പോൾ ഇത് ഡ്രയർ ഉണ്ടോ? ഡ്രയറില്ല, ഇത് നമ്മൾ കഴുകി പൊടിക്കാൻ പരിപാടി ഇല്ല ഇവിടെ. ഇല്ല, നമ്മൾ ഡയറക്റ്റ് ക്വാളിറ്റിയുള്ള മുളക് വാങ്ങിക്കണം. നമ്മൾ സാധാരണ മാർക്കറ്റിൽ നല്ല വാങ്ങിക്കും, പൊടിപ്പിക്കുന്നതിന് സെപ്പറേറ്റ് കൊടുക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് അത്യാവശ്യം ക്വാളിറ്റിയുള്ള മുളക് വാങ്ങിച്ച് നമ്മൾ ഡയറക്റ്റ് പൊടിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അല്ല പക്ഷേ എന്നാലും ഇത് ഒന്നും ഉണക്കേണ്ടി വരില്ല. വേണ്ട, ഈ ടൈപ്പ് മെഷീൻ വേണ്ട. വീടുകളിലേക്കാണ് വേണ്ടി വരും. അപ്പൊ ഇതിലെങ്ങനെയാണ് അത് ഓട്ടോമാറ്റിക്കലി ചൂടായാണ്? അപ്പൊ ഇതൊരു കേട് വരാനൊന്നും സാധ്യതയില്ല. ഇത് നീലാംബരിയൊക്കെ പുറത്തുനിന്ന് നിങ്ങളുടെ തന്നെ അല്ലേ? കൈയുണ്ണി അല്ലേ? ഏതാണ് ഒനിയൻ ബേസ്? ഇതാ ഒനിയൻ ബേസ്. സവാളയുടെ എണ്ണ ഉണ്ട്, അതിനകത്ത് പച്ചമരുന്നുകളുണ്ട്. ഭൂമിയാംല എന്ന് പറഞ്ഞാൽ കീഴാർനെല്ലി എന്ന് പറയുന്നത് ഭൂമിയാംല എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഇത് ചെയ്യണോ? ചൂടാക്കണം, വീട്ടിൽ കൊണ്ടുപോകും. ചൂടാക്കണ പർപ്പസ് അല്ല, സാമ്പാറിന്റെ ഐറ്റം ചൂടാക്കണൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി തൽക്കാലം അങ്ങനെയാണ് നടക്കണേ. ഓക്കെ, ഈ കായമാണ് പറഞ്ഞ ശ്രീമൂലാരത്ത് ഉണ്ടാകുന്നു കായം. ഓക്കെ ഓക്കെ. ഇപ്പൊ അവരങ്ങോട്ട് മാറി, കൊലയാറായിരുന്നു അവരുടെ സ്ഥലം, ഒത്തിരി എസ്റ്റാബ്ലിഷ് ആയപ്പോ അങ്ങോട്ട് മാറിയിരുന്നു. നല്ല കാര്യമുള്ളത് നമ്മുടെ സാമ്പാറിനൊക്കെ അതൊന്നും കായമാണോ ചെക്ക് ചെയ്ത് നോക്കണോ? അതെ ഇനി വരുമ്പോ വാങ്ങിക്കാം, എന്തായാലും വരണ്ടി വരും. കാര്യം ഞാൻ മെയിൻ ഇങ്ങനത്തെ പൊടികളാണ് അറിയാവുന്നൊരു സംഭവമാണ് ആലിയ ശർക്കര. ഇതെങ്ങനെയത്? ഇത് ഒറ്റ കട്ടയായിട്ടാണ്. ഒറ്റ കട്ടയായിട്ടാണ് നമുക്ക് ചിരണ്ടി എടുക്കാം. നമ്മുടെ വീട്ടിലേക്ക് ചിരണ്ടി എടുക്കണം. ഇവിടെ നിന്ന് കൊണ്ടുപോകണ ചിലർ പറയാണ്ട് അവർ ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ആലിയ ശർക്കര ഇതിന്റെ മെയിൻ പ്രത്യേകത നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുക്കുമല്ലോ നമ്മുടെ ശർക്കര. നമ്മൾ സാധാരണ ഉരുക്കുമ്പോൾ ചാടിയിൽ കുറെ നമ്മൾ കളയും. എന്താ വെച്ചാൽ അതൊന്നും ഉണ്ടാവില്ല. ഒരു സാധനം ഉണ്ടാവില്ല. അവരുടെ ക്യൂബ് അത് മേടിക്കണോ? അത് ക്യൂബ് അത്യാവശ്യം നല്ല വിലയുണ്ട്, പക്ഷെ അത് ക്യാൻഡി പോലെ ഉപയോഗിക്കാൻ നമുക്ക്. അതായത് മറ്റേ ഏലക്കയും ചുക്കൊക്കെ ചേർത്തേക്കണം അതിനകത്ത്. പിന്നെ അത് അങ്ങനെ തന്നെ ഒരു ചായലിട്ട് കഴിഞ്ഞാൽ അതും ടേസ്റ്റാണ്. ക്യൂബ് വളരെ ക്വാളിറ്റി ഉള്ള സാധനം ഉണ്ട്. കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് നല്ല അഭിപ്രായമുള്ള സാധനമാണ്. ഇത് ഒരെണ്ണം മേടിക്കാം അല്ല, ഇത് ഒരെണ്ണം എടുത്തോ. ഇതൊരെണ്ണം പൊട്ടിച്ച് പൊട്ടിച്ച് തുറന്ന് ഇതിനകത്ത് സീലുണ്ടാവും. കുഴപ്പമില്ല, എന്തായാലും മേടിക്കാമല്ലോ. കുടിക്കാൻ പറ്റാമല്ലോ. ഇത് ഞാൻ പത്ത് രൂപ വേണം. എന്ത് പത്ത് രൂപ? ആ അതുപോലത്തെ ക്യൂബാണല്ലേ. ഇത് ഇത് ഓർമ്മ ഇട്ടാൽ മതിയായിരിക്കും അല്ലേ? നമുക്കൊരു ചായ, നോർമൽ ചായയിൽ ഒരു പീസ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. കഴിച്ചോക്കണം. ഇത് ശർക്കരയുടെ മാത്രമല്ല, അതിന് വേറെ ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചി മറ്റേ ചുക്കും അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ടായില്ല. നാട്ടിൽ വിത്ത് നാച്ചുറൽ കാർഡമം, മറ്റേ ഇതാണ് ഏലക്കൻ ചുക്കും ചുക്കും ഉണ്ടല്ലോ. ഇതാണ് ഗരം മസാല അല്ല. ഈ ഒരു ആശയത്തിലേക്ക് ഇതെന്താ കാരണം? ഇങ്ങനെ ഒരു മെയിനായിട്ട് ഞാൻ ഇതുപോലെ അന്വേഷിച്ചിരുന്ന് മേടിക്കുന്ന ഒരാളായിരുന്നു. അതെ, അപ്പോൾ നേരത്തെ എനിക്ക് ഷിപ്പ്യാർഡിൽ ജോലിയായിരുന്നു. ഷിപ്പ്യാർഡിലാണ്. അപ്പോൾ അത് കോവിഡായിട്ട് അങ്ങനെ പ്രതിസന്ധി വന്നപ്പോൾ നമുക്ക് ഈ ഫീൽഡ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഷിപ്പ്യാർഡിൽ പെർമനന്റ് ആയിരുന്നു. അല്ല 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 പെർമനന്റ് അല്ല, അതുകൊണ്ട് വിദേശത്തേക്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് 150 രൂപ. അപ്പോൾ അത് ഇതേ ഗ്രാം എടുക്കണമെങ്കിൽ 50 രൂപയാവും അല്ലേ? എനിക്ക് ഇത്ര അതെടുത്ത് തരാം. അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ. നല്ല വലിപ്പം വലിപ്പം മാറ്റമുണ്ടല്ലോ. പിന്നെ സ്മെല്ല് അടുത്തേക്ക് വരണ്ടല്ലോ. അത് മറ്റേ ഉണ്ടാവും കേട്ടോ. ആ ഡബ്ബ തുറന്നാൽ അതിനായാലും മറ്റേ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഗ്യാസ്ട്രോൾ നെല്ലിക്കാൻ തരിച്ചിടക്കും. അത് 50 മില്ലി എടുത്തിട്ട് 70 മില്ലി വെള്ളത്തിൽ ആടിയത് രാവിലെ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് ഇത്രയും സാധനം മേടിച്ചു വിടുന്നു. അപ്പോൾ ഇക നല്ല രീതിയിൽ ബിസിനസ് പോട്ടെ മുന്നോട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ചാനലും ഒക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. വീണ്ടും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടി ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ആഗ്രോ ട്രാവൽ. ആ തേങ്ങ വെച്ചില്ല അല്ലേ? തേങ്ങ കുറച്ച് ടൈം ഉള്ളൂ. ആ ശരി, ഓക്കെ ഓക്കെ, താങ്ക്സ്. ശരി, ബില്ല്. ആ ബില്ല്.